എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരി. ലോകത്തിലെ തന്നെ ഒരു പോപ്പുലർ ബ്രാൻഡാണ് KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. എബ്രോഡുള്ള KFCയും ഇന്ത്യൻ KFC ആയിട്ട് ടേസ്റ്റിലും ക്വാളിറ്റിയിലും ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ എന്തോ? ആ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, സമയം ഉച്ചയായി. ഒരുപാട് നാളായി KFC പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് KFCയിൽ നിന്ന് തന്നെ ആവാമെന്ന് വെച്ചു. നമ്മുടെ ആലപ്പുഴ കളർഗോഡുള്ള KFCയുടെ ഔട്ട്ലെറ്റ്. ഇവിടെ ഞാൻ കുറേ നാൾ മുന്നേ വന്നിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഷോർട്ട് വീഡിയോ. അങ്ങനെ KFCയുടെ അകത്തേക്ക് കയറി. ആ, പുതിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വന്നോന്ന് നമുക്ക് നോക്കാമല്ലോ. നമുക്ക് പുതിയതായിട്ട് റൈസ് ബോർഡ് ലോഞ്ച് ആയിട്ടുണ്ട്. അത് പോപ്കോൺ ബിരിയാണി ബക്കറ്റ് എന്ന് പറയും. നമ്മുടെ പഴയ റൈസ് ബോർഡ് മാറിയിട്ട് ഇത്തിരി ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി ബക്കറ്റ് ലോഞ്ച്. പോപ്കോൺ അല്ലാതെ ഈ ഫ്രൈഡ് പീസ്, ഫ്രൈഡ് ചിക്കൻ വരുന്നത് ഉണ്ടോ? പോപ്കോണും ഉണ്ട്, ഓട്ടോ ക്രിസ്പിയുടെ ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ ലാർജ് വരുന്നത്, ലാർജ് ആകുമ്പോൾ ഒരു 450 ഗ്രാം വരും. അതെങ്ങനെയാ റേറ്റ് വരുന്നത്? അതാകുമ്പോ 419. അതാകുമ്പോ ലാർജ് ബിരിയാണി ബക്കറ്റ്. എത്ര പീസ് ഉണ്ടോ? ചിക്കൻ, ചിക്കനെ 2 ഗ്രേവി. ഡെസേർട്ട് ഐറ്റംസ് എന്താ ഉള്ളത്? ഡെസേർട്ട്സ് മഡ് പൈ, മൗസ് കേക്ക് എന്ന് പറഞ്ഞ കേക്ക്, കോഫി മൗസ് കേക്ക്, ചോക്കോ മഡ് പൈ. അപ്പോൾ അത് ഓരോന്നോരോന്ന് എടുത്തോ. KFCയിലെ ഡെസേർട്സ് ഒക്കെ ഞാൻ ഇന്നേവരെ കഴിച്ചിട്ടില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അതും ഇതുമൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ബർഗർ, ചിക്കൻ സ്ട്രിപ്സ്, റൈസ് ബോള്, ഡെസേർട്സ്, അങ്ങനെ എല്ലാം കൂടി 849 രൂപയായി. ഓ, 849 രൂപ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഇതൊക്കെ കഴിക്കുമ്പം നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓഹ്, എൻ്റെ സാറേ, നമ്മുടെ ഓർഡർ അപ്പോഴേക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒട്ടുമിക്ക ഇതുപോലത്തെ പോപ്പുലർ ഔട്ട്ലെറ്റുകളിലെല്ലാം സെൽഫ് സർവീസ് ആണ്. അതായത് സാധനം കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോകണം. ആരും ടേബിളിൽ കൊണ്ടുതരാൻ കാണില്ല. ആ പെപ്സി ഇപ്പം അങ്ങ് തുളുമ്പിപ്പോയേനെ. ഒരു കയ്യിൽ ഇത് പിടിക്കാനായിട്ട് നല്ലോണം കോൺസെൻട്രേഷൻ വേണം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ എല്ലാം ടേബിളിലെത്തി, അല്ല ടേബിളിൽ കൊണ്ടുവച്ചു. KFCയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അന്വേഷിക്കുന്നതും ആദ്യം കഴിക്കുന്നതായിട്ടുള്ള ഡിഷാണ് ഈ റൈസ് ബോൾ. 2 ടൈപ്പ് ഓഫ് റൈസ് ബോളുണ്ട്. ഒന്ന് പോപ്കോൺ റൈസ് ബോളും ഒന്ന് ഹോട്ട് ആൻഡ് ക്രിസ്പിയുടെ റൈസ് ബോളും. ഈ റൈസ് ബോളിൽ പഴയതിനേക്കാൾ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ഗ്രേവിയാണ്. ആ, മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. കുറച്ച് സ്പൈസി ഗ്രേവിയും അവരുടെ റൈസും അവർ തരുന്ന സ്പൂണും വെച്ച് ഒരു മിക്സ് അങ്ങ് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. ആദ്യം ഗ്രേവിയും റൈസും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചതിന് ശേഷം കുറച്ച് ചിക്കൻ പീസും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം. അടിപൊളി സാധനം, ഒന്നും പറയാനില്ല. നല്ല ഫ്ലേവർഫുൾ റൈസും ഗ്രേവിയും എല്ലാം. ഒരാളിത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ആവില്ല, കാരണം ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഐറ്റം ചിക്കൻ സ്ട്രിപ്സ് ആണ്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ മയണൈസ് കൂടെ ഉണ്ട്. ഇത് തന്തൂരി മയണൈസ് ആണ്. ആ ചിക്കൻ സ്ട്രിപ്സ് എടുത്തതിന് ശേഷം കുറച്ച് മയണൈസിൽ മുക്കി അങ്ങ് കഴിക്കാം. അവിടുത്തെ ചിക്കൻ സ്ട്രിപ്സ് എല്ലാം ബോൺലെസ് ആണ്. ആ, പിന്നെ ചുമ്മാ ഇടയ്ക്ക് കുറച്ചുകൊണ്ടിരിക്കാനായിട്ട് ചെറിയ ചെറിയ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഈ ഫ്രഞ്ച് ഫ്രൈസ് പക്ഷേ ഒട്ടും ക്രിസ്പി അല്ലായിരുന്നു, തണുത്തു പോയതുകൊണ്ടാവാം. അടുത്ത വരുന്ന ഐറ്റം KFCയിലെ ബർഗറാണ്. KFCയിലെ ബർഗർ എല്ലാം അടിപൊളിയാണ്. ഇത് അവിടുത്തെ ചിക്കൻ തന്തൂരി സിംഗർ ബർഗർ. അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ്റെ പീസും ഐസ്ബർഗും തന്തൂരി സോസും താഴെയായിട്ട് മയണൈസും ഉണ്ട്. നമ്മൾ പുറത്ത് വാങ്ങിക്കുന്ന ബർഗർ പോലെയല്ല, അകത്തെ ഫില്ലിങ്സ് ഒക്കെ വളരെ കുറവാണ്, വെറും ഐസ്ബർഗ് മാത്രം. ലാസ്റ്റായിട്ട് ഒരു സ്വീറ്റ് എൻഡിങ് കൂടി, അവരുടെ സ്പെഷ്യലായിട്ടുള്ള 2 ഡെസേർട്സ്. ഒന്ന് അവരുടെ കോഫി മൂസ് കേക്കും പിന്നെ ചോക്ലേറ്റ് മഡ് പൈ എന്ന് പറഞ്ഞ വേറൊരു ഡെസേർട്ട് കൂടി. അയ്യോ, നമ്മുടെ പെപ്സിയുടെ കാര്യമേ മറന്നുപോയി. KFCയിൽ പെപ്സി ഇല്ലെങ്കിൽ പിന്നെ എന്താഘോഷം. നമ്മുടെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബോൾ ഐസ്ക്രീമിൻ്റെ ഒരു കോലില്ലേ, അതേ ഒരു കോലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നോർമലി കഴിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും വൈറ്റ് ഫോറസ്റ്റിൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയൊരു ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് സാധനം. ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം തൃപ്തിയായി. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അണ്ടിൽ ദെൻ, ബൈ ഫ്രം ഹരി.